ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ, ഇന്ന് ഞങ്ങള് ഒരു ട്രാവലാണ് വയനാട്ടിലേക്ക്. അത് ടൂറല്ല, ഒരു വീഡിയോ ആഴ്ചക്ക് പോവാണ്. അപ്പൊ നമ്മൾ പോകുമ്പോ അവിടുത്തെ കാഴ്ചകളും നമ്മൾ അവിടെ ഇറങ്ങി കയറി കണ്ടിട്ടൊക്കെ പോവുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ദേവനൊക്കെ ഭയങ്കര ഇതായിരുന്നു. വയനാട് വരണേ പറഞ്ഞ കരയുന്ന ദൈവമൊക്കെ ഫാൻ ഉണ്ട്, രസമുണ്ടോ? കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോണ വഴി ഞങ്ങൾ ബാണാസുര ഡാമില് കയറാന്ന് വിചാരിച്ചു. അപ്പം അതിന് ടിക്കറ്റ് എടുത്തോണ്ടിരിക്കുക. കല്യാണ ചെറുക്കനാണ് വരുന്നത്. ഇവന്റെ കല്യാണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നത്. ഇവനാണ് ആ പുള്ളി. അപ്പൊ അവനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് മുതലാക്കിയാണ്. Thank you.
കാണുന്ന ഡാമിന്റെ ബാക്ക് ഭാഗം ഭയങ്കര ചെരിച്ച് കെട്ടിയേക്കാണ്. അതിനപ്പുറത്താണ് വെള്ളം. വഴിയുണ്ട് അപ്പുറം. മറ്റേ കയറാൻ പറ്റതില്. അപ്പുറത്തൂടെ കയറിക്കോ. ഇതാണ് പ്രിൻസ്, കാളികാവിന്റെ താരം, കാളികാവിന്റെ വില്ലാളി വീരൻ പ്രിൻസ് മഹാരാജാവ്. നാണം നാണം കണ്ട കേസ്, പ്രിൻസിന്റെ നാണം. ഫ്രണ്ട്സ്, ഞങ്ങളതാ ആ കാണുന്ന ഡാമിന്റെ മുകളിലോട്ടാണ് നടന്നു പോണത്. കുറച്ച് ദൂരം ഉണ്ട്. എന്താണ് ഇവിടെ എത്തുമ്പോഴേക്കും 10 മിനിറ്റ് ആവും. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും 10 മിനിറ്റ് ആവും. നടന്ന് മുതലാവില്ല. അത് ഈ വെയിലായതുകൊണ്ടാണ്. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ പിന്നെ രസമുണ്ട്. മറ്റേ വിൻഡോസിന്റെ ഒരു പണ്ടത്തെ വാൾപേപ്പർ ഉണ്ടായിരുന്നു വിൻഡോസ്, അതേമാതിരി സാധനം കാണാൻ രസമുണ്ട്. മോള് കയറിപ്പോണ്ട് അടിപൊളിയായിട്ട്. ഹായ് ഗൈസ്, ഞാൻ കുഴങ്ങി. അയ്യോ അയ്യോ, ഞങ്ങൾ മോളിൽ അവസാനം എത്തിച്ചേർന്നിരിക്കുകയാണ്. അമ്മയ്ക്ക് ദാഹിക്കുന്നുണ്ട്. പാണാസുര സാഗർ ഡാമില് ഞങ്ങള് ആദ്യായിട്ടാണ് ഇവിടെ വരുന്നത്. പാണാസുര ഡാമില് കേട്ടിട്ടുള്ളു, ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. വലിയ ഡാം അല്ല, വലിയ ഇതില്ലേ, വലിയ പുഴ മാതിരി. അവിടെ ബോട്ടിംഗ് നല്ല ഭംഗിയുണ്ട്, പക്ഷെ നിക്കാൻ വയ്ക്കില്ല ചൂടും കൊണ്ടും വെയിലും. ഞങ്ങള് നല്ല വൈകുന്നേരം വരണേ, ഒരു 5 മണി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. ഞങ്ങളിപ്പോ ഉച്ചയ്ക്കാണ് ഇവിടെ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൂടും ഉണ്ട്, പിന്നെ വെയിലും അതെ, കാറ്റുണ്ട്. എന്നാലും പക്ഷെ ചൂടുണ്ട്.
നമുക്ക് ഡാം കാണാം. അവിടെ ഒരു പാർക്ക് ഉണ്ട്, അപ്പൊ നമുക്ക് അവിടെ പോയിരിക്കാം. അവിടെ ഇരിക്കാൻ പറ്റിയ സ്ഥലം. ബോട്ടിംഗ് ആ ബോട്ട് അവിടെ എത്തിയിട്ടുള്ളൂ. ഞാൻ പോയി കറങ്ങി തിരിച്ചു വരണം. ഇതിന്റെ ആ ഭാഗം തോന്നുന്നു നമ്മൾ അതില് വന്നപ്പോ കണ്ടതില്ല. വണ്ടി വരാൻ സമയത്ത് ഡാമത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവാണ്. അവിടെ താഴത്താണ് വണ്ടി എത്തിയിരിക്കുന്നത്. ഇനി കൊറേ നിറയെ നടക്കാനുണ്ട്. വെയിലുമാണ്. ഇങ്ങോട്ട് വണ്ടി വരുമായിരുന്നു അല്ലേ? അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് നടന്നാ വന്നതാ. പക്ഷെ അങ്ങോട്ട് കൊറേ ദൂരം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒരു ബസ് സർവീസ് ഉണ്ടായിരുന്നു. അപ്പൊ അതില് കേറിയിരുന്നു. മറ്റൊരൊക്കെ നടന്നു പോയി. അതെ അതെ. ഇതില് വണ്ടി ഫുള്ളാണോ പോണെങ്കിൽ? അപ്പൊ നമ്മൾ അവിടെ നിന്ന് വന്ന ബസ്സിൽ ഇറങ്ങി. ഇനി നമ്മക്ക് പോവാനുള്ള ബസ്സിൽ നമുക്ക് കേറണം. അപ്പൊ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പാർക്കൊക്കെ ഉണ്ട്. പക്ഷെ സമയമില്ല. നമ്മുടെ കൂടെ വന്നവർക്ക് ആർക്കും സമയമില്ല. എല്ലാരും ഭയങ്കര അർജന്റുകാരാണ്. നമുക്ക് ഞങ്ങള് മാത്രമാണ് ഒക്കെ കേറി വൈകുന്നേരം കേട്ട് പോവുള്ളു. അതെ, നമുക്ക് മാത്രമേ വരാം. ഉടനെ തന്നെ വരാം. ഇവിടെ എല്ലാത്തിലും നല്ല സ്ഥലമുണ്ട് അവിടെ പോകാൻ. ദിയമോള് പറയുന്നുണ്ട് നമുക്ക് അവിടെ പോണം, പാർക്കിൽ പോണം. അവിടെ ദിയമോള് കാണുന്ന കാർട്ടൂൺസ് സംഭവം പാർക്കൊക്കെ ഉണ്ടാകും. നടന്നോ അവിടെ? പിന്നെ കൊറേ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ചോക്ലേറ്റ് ഹായ് ദേവു, വയനാട്ടിക്ക് വന്നാണോ? ഓ മൈ ഗോഡ്, എങ്ങനെയുണ്ട് വയനാട്? അടിപൊളിയാ. അങ്ങനെ വിചാരിച്ചു. പിന്നെ പിന്നെ എല്ലാരും പറഞ്ഞു വയനാട് കാണാൻ നല്ല രസാണ്, പിന്നെ നിങ്ങൾ പോയത് മോശം സ്ഥലത്തായതുകൊണ്ടായിരിക്കും പറഞ്ഞു. പക്ഷെ രണ്ടാമത് വന്നപ്പോഴും ഞങ്ങൾക്ക് അത്ര നല്ലൊരു ഫീൽ കിട്ടിയില്ല. കാരണം അതുകൊണ്ടാണ്. പോയപ്പോ ഞങ്ങൾക്ക് അവിടെ അട്ടകളുടെ ലോകമായിരുന്നു. അട്ടകളുടെ ലോകം ഒരു കുഞ്ഞിന് ബബിള് വാങ്ങിക്കൊടുക്കും. നിങ്ങള് ആരെങ്കിലും ആരെങ്കിലും വാങ്ങിക്കൊടുക്കും എന്റെ കുട്ടിക്ക് ഒരു ബബിള്. അപ്പൊ ഞങ്ങൾ വണ്ടിയിൽ കയറിയിരുന്നു കയറിയിരുന്നു. അപ്പൊ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. കറുപ്പൊടിയും അരിനെല്ലിക്ക അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി പോവാം. അങ്ങനെ കല്യാണം ചെറുക്കാൻ വയനാട്ടിലൊരു വിട പറയും. അപ്പം വയനാട് ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പം ഇനി ഇപ്പോൾ തിരി വീഡിയോ ഇട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പത്തേനും എല്ലാവർക്കും ബൈ ബൈ.